ഇറാനെതിരെ ഉപരോധം കൊണ്ടുവരണം അല്ലെങ്കിൽ ഇന്ത്യയെ ഒതുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഇറാനുമായിട്ട് നിസ്സഹകരിക്കണമെന്ന്. നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരികൾ പറഞ്ഞു ആരുമായിട്ട് സഹകരിക്കണം ആരുമായിട്ട് നിസ്സഹകരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അമേരിക്ക പല കാര്യത്തിലും പല കണ്ടീഷനും വെച്ചു, അതിനൊന്നും ഇന്ത്യ ബോദർ ചെയ്തില്ല. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 85 സാധനങ്ങളുടെ ടാക്സ് അമേരിക്ക കൂട്ടി, അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന 29 സാധനങ്ങളുടെ ടാക്സ് നമ്മളും കൂട്ടി. അവരെന്ത് ചെയ്യുന്നോ അതനുസരിച്ച് തിരിച്ചു കൊടുക്കാനും നമുക്ക് ഒരു പ്രശ്നമില്ല. അതേപോലെ ഗൾഫ് ഏരിയകളിൽ അമേരിക്കയുടെ കപ്പൽ വരികയാണെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനാണ് എന്ന പേരിൽ 60 ഇന്ത്യൻ യുദ്ധക്കപ്പൽ 60 ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ അറേബ്യൻ കടലിലും അങ്ങനെ മുസ്ലിം രാജ്യങ്ങളുടെ ചുറ്റും ആ രാജ്യങ്ങളുടെ പൂർണ്ണ പെർമിഷനോടുകൂടി അവിടെ നിന്ന് ഇന്ധനവും ഭക്ഷണവും നിറച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല, ഇതൊക്കെ അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് അമേരിക്ക ഒരു പ്രത്യേക രീതി കണ്ടുപിടിച്ചു. ഇറ്റലിക്കാരിയും ഇറ്റലിക്കാരിയുടെ മകനും പ്രസിഡന്റിന്റെ പ്രഭാഷണത്തെ അവഹേളിക്കാൻ മകനെ പ്രേരിപ്പിച്ച മാതിരി, അല്ലെങ്കിൽ മകൻ ചെയ്ത മാതിരി, ആ ഇന്ത്യയെ അവഹേളിക്കാൻ ട്രംപിന് കിട്ടിയ ഒരു കാർഡാണ് ഇവിടെ ന്യൂനപക്ഷ അവകാശങ്ങൾ അങ്ങോട്ട് ധ്വംസിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് സ്വസ്ഥതയില്ല എന്ന. പണ്ട് ഗുജറാത്തിൽ ഒരു ഭൂമി ഉലുക്കുണ്ടായപ്പോൾ അന്ന് നരേന്ദ്രമോദിയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അമേരിക്ക $10 മില്യൺ $1 കോടി കൊടുത്തപ്പോൾ കേരളത്തിലെ കുറെ ക്രിസ്ത്യൻ അച്ഛന്മാർ, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ സെക്രട്ടറിയൊക്കെ വൈറ്റ് ഹൗസിൽ സ്വാധീനം ചെലുത്തി അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. എന്താ കാരണം അറിയോ? ഗുജറാത്തിലേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, അതുകൊണ്ട് അത് കൊടുക്കരുത്. വൈറ്റ് ഹൗസ് അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. വൈറ്റ് ഹൗസിൽ അന്ന് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നല്ല ബന്ധമുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി തന്നെ, പാർട്ടിയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു റീജിയണിലെ സെക്രട്ടറി തന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഹ്യൂസ്റ്റണിൽ പോകുമ്പോൾ താമസിച്ചത്, നേരിട്ട് പറഞ്ഞത് തന്നെയാണ്. അപ്പോ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അമേരിക്കയെ അവരുടെ വളർത്തച്ഛനായിട്ടെടുത്ത് ഇവിടെ നടക്കാത്ത പലതും നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർത്ത് ഇന്ത്യയെ അവഹേളിക്കുക അവരുടെ ബ്രേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാണ്. ഞാൻ പണ്ട് പറയുകയുണ്ടായി, ശശിധരൻ നായരുടെ വീട്ടില് ഒരു മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഹ്യൂസ്റ്റൺ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ, ഹ്യൂസ്റ്റൺ ന്യൂസോ ഹ്യൂസ്റ്റൺ ഡൈജസ്റ്റോ ഹ്യൂസ്റ്റൺ ന്യൂസ് പേപ്പറിന്റെ പത്രാധിപർ, മലയാളിയാണ്, അത് മലയാളികളിലൂടെ പോകുന്ന ഇംഗ്ലീഷ് പത്രമാണ്. അയാള് അതിനകത്ത് എഴുതുകയുണ്ടായി, ഇന്ത്യയില് കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും കയറുകൊണ്ട് കെട്ടിയിട്ട് തീയിലിട്ട് ചുട്ടു കൊല്ലുന്നു എന്ന്. ആ മാത്യുവിനോട് നേരിട്ട് ഫേസ് ടു ഫേസ് ഞാൻ ചോദിച്ചു ഇത് സത്യമാണോടോ പറയുന്നതെന്ന്. പ്രായമായിട്ടുള്ള വ്യക്തിയാ, ഇത്ര നോണ തനിക്ക് എങ്ങനെ ഇന്ത്യക്കെതിരെ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോ, സാറേ അങ്ങനെയൊക്കെ എഴുതിയാലേ ഈ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് വരുള്ളൂ, ഇല്ലെങ്കിൽ അവർ വരില്ല, തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതാണ്. ഞാൻ അയാളെ പറയാത്ത വാക്കുകളില്ല. പിന്നെ നാണോ മാനോ ഇല്ലാത്ത ഒരു വർഗമാണ് ഇതിലെ ഭൂരിഭാഗവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നല്ല ആത്മാഭിമാനവും ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ തന്നെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ധാരാളം ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ നാടിനെ അവഹേളിക്കാൻ ഇവിടെ ഇല്ലാത്തത് പലതും അവിടേക്ക് കൊളുത്തി കൊടുക്കുന്നത് ഇവിടെ ഉള്ളവർ തന്നെയാണ്, അത് കേരളത്തിലുള്ളവർ തന്നെയാണ്, ഒരു സംശയവുമില്ല. അങ്ങനെയാണ് ട്രംപിന് ബോധോദയുണ്ടായത്, ഇന്ത്യ അമേരിക്കയുടെ വരുതിയിൽ വരുന്നില്ല, പരിധിയിൽ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ചിട്ടാണ് അയാൾക്ക് വയറിളക്കം ഉണ്ടായത്. ഏതായാലും തിരിച്ച് അതേ നാണയത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് ട്രംപിന് കൊടുത്തു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് വേണ്ട, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇറാനോ ഇറാഖിലോ കുവൈറ്റിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊടുത്താൽ മതി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടേക്ക് അത് ഇറക്കണ്ട എന്ന് കൃത്യമായിട്ട് ഒരു സംശയവും ഇല്ലാത്ത ഭാഷയിൽ പറയാൻ ആണത്തമുള്ളവരാണ് ഇവിടെ ഭരിക്കുന്നത്. എങ്ങാനും മന്ദബുദ്ധിയായിരുന്നു ഇവിടുത്തെ പ്രധാനമന്ത്രിയും എങ്കിൽ, സ്റ്റാലിൻ ആഭ്യന്തരമന്ത്രിയും ആയിരുന്നെങ്കിൽ നാടിന്റെ അവസ്ഥ എന്താണ്? ഇറ്റലിക്കാരിയുടെ നേതൃത്വത്തിൽ ഭാരതം അങ്ങ് വിളർന്ന് വികസിച്ചു വരുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ കാല് കഴുകിയിട്ട് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകി മുത്തം വെക്കണ മാതിരി ഇന്ത്യയിലെ ഭരണാധികാരികൾ ട്രംപിന്റെ കാല് കഴുകി മുത്തം വെക്കുന്ന ഒരു കാലമായി മാറുമായിരുന്നു
ഏതായാലും അകത്തും പുറത്തും നല്ല ചങ്കൂറ്റമുള്ള കപ്പാസിറ്റിയുള്ള ഒരു പ്രധാനമന്ത്രിയും ഭരണാധികാരികളും ഭാരതത്തിലുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. ഈ നാടെങ്ങനെ ഭരിക്കണം, എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇപ്പം നിങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ചുക്കുഞ്ഞി ഉണ്ടാൻ പോയില്ല എന്ന് കൂടി അറിയിക്കാനും ഇന്ത്യയ്ക്ക് സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്കുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പ്രണാമം.